بسم الله الرحمن الرحيم. السلام عليكم. പരിശുദ്ധമായ റമദാൻ ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് എങ്കിൽ, പതിനഞ്ചാമത്തെ ദിവസവും വെള്ളിയാഴ്ചയാണ് എങ്കിൽ, ആകാശത്തിൽ നിന്നൊരു ശബ്ദം വരാനുണ്ട്, 70,000 ആളുകൾ അതിൽ മരണപ്പെടും, ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിൻ്റെ വിവരണമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഈ വിഷയം അവസാനം വരെ കേൾക്കണം, പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് വന്ന ഹദീസ് എന്ന നിലക്ക് എന്താണ് ആ വോയിസിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഉമ്മത്തിനിക്ക് ഒരു കൊല്ലം വരും. ആ കൊല്ലത്തിൻ്റെ റമദാനിന് മുമ്പ് വല്ലാതെ പടർന്നു പിടിക്കുന്ന ഒരു രോഗം വരും. അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെടും. ആ വർഷത്തിൻ്റെ റമദാനിലെ തുടക്കം വെള്ളിയാഴ്ചയായിരിക്കും. അതുപോലെ റമദാനിൻ്റെ 15-ാം ദിവസവും വെള്ളിയാഴ്ചയായിരിക്കും. ആ വെള്ളിയാഴ്ച ഇവിടെ ഒരു അപകടം സംഭവിക്കും. ആകാശത്തിൽ നിന്ന് വരുന്ന വലിയൊരു ശബ്ദമാണത്. ആ ഒരു അപകടത്തിൽ 70,000 ആളുകൾ മരണപ്പെടും. 70,000 ആളുകൾ ഭ്രാന്തന്മാരാകും. 70,000 ആളുകൾ അവർക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. 70,000 ആളുകൾക്ക് സംസാരിക്കാൻ കഴിയില്ല, അതിനുള്ള ശേഷി നഷ്ടപ്പെടും. അന്ന് ആരൊക്കെയാണോ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്നത് അവർ രക്ഷപ്പെടും. ഇതാണ് ആ ഹദീസിനെ സംബന്ധിച്ച് വന്ന ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വോയിസ്. ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്, ലോകത്ത് മഹാമാരി കൊറോണ വൈറസ് താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു റമദാൻ കടന്നു വന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ഇനി 15-ാം ദിവസം വരുന്നതും വെള്ളിയാഴ്ച തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനൊരു അപകടം പ്രതീക്ഷിക്കാം എന്നുകൂടെ ആ വോയിസിൽ അവർ ചേർത്തുന്നുണ്ട്. ജനങ്ങളെ ഭയവിഹ്വലരാക്കുന്ന ഇത്തരം വോയിസുകൾ ആരും തന്നെ ഷെയർ ചെയ്യുകയോ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ആദ്യമായി അറിയിക്കുകയാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വോയിസിൻ്റെ കൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന കിതാബിൻ്റെ ഇബാറത്തുകൾ, പേജുകൾ, അതിൽ വളരെ വ്യക്തമായി തന്നെ ആ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അഥവാ ആ ഹദീസ് മൗലു ആണ്, മർദൂദാണ്. മൗലു എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, കറ്റുകെട്ടി ഉണ്ടാക്കിയത്. മർദൂദാണ് തള്ളപ്പെടേണ്ടത്. അത്തരത്തിലുള്ള ഹദീസാണ് അത്. ഇത്തരം വോയിസുകൾ വിടുന്നവർ പൂർണ്ണമായതൊന്ന് വായിച്ചു നോക്കിയാൽ അവർക്ക് തന്നെ ആ വിഷയം വ്യക്തമാകുന്നതാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ അവിടുത്തെ അൽ-ആലിയുൽ മസ്നുആ ഫിൽ അഹാദീസിൽ മൗദുആ എന്ന കിതാബിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതായിട്ട് കാണാം. മൗദുആയ ഹദീസുകൾ വിശദീകരിക്കുന്ന മഹാനവറുകളുടെ കിതാബാണത്. അതിൽ പറയുന്നുണ്ട് ഈ ഒരു ഹദീസ്, അത് മൗദു ആണ്. അതുപോലെ തന്നെ ഇബ്നുൽ ജൗസി തങ്ങൾ കിതാബിൽ മൗദുഇലും ഇതേ വിഷയം സമർത്ഥിക്കുന്നുണ്ട്. ആ നിലക്ക് ഹദീസിൻ്റെ പണ്ഡിത ലോകത്ത് തള്ളപ്പെട്ട, ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റാത്ത, സ്ഥിരതയില്ലാത്തൊരു ഹദീസാണിത്. അതുപോലെ ആ ഹദീസിൻ്റെ റാവികളിലേക്ക് കടന്നു ചെല്ലുകയാണ് എങ്കിൽ ഇസ്മായിൽ ബിന് അയാസ്, അഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അബ്ദുൽ വഹാബ് ബിൻ ദഹാഖ് ഇവരെല്ലാം മർദൂദീങ്ങളാണ്, തള്ളപ്പെട്ട ബലഹീനരാണ്. ഒരു നിലക്കും ഇവരിൽ നിന്ന് ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വളരെയധികം മഹാന്മാർ വ്യക്തമാക്കിയതുമാണ്. അപ്പം ആ നിലക്ക് ഇവരെ തൊട്ടൊക്കെ വന്ന മൗലുവായ ഹദീസ് നബി തങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന നിലക്കാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. മൗലുവായ, മർദൂദായ, ലഈഫായ ഈ ഒരു ഹദീസ് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിലേക്ക് ചേർത്തി പറയുന്നത് പച്ചക്കളവാണ്, ഒരിക്കലും അതിന് സ്ഥിരതയില്ല. ഈ നിലക്ക് ആ റാവികളൊക്കെ തള്ളപ്പെട്ടവരായതിനാൽ അവരിൽ നിന്ന് വന്ന ഹദീസ് ഒരിക്കലും നബി തങ്ങളിലേക്ക് ചേർക്കുന്നത് ശരിയല്ല. ഈ ഒരു ഹദീസ് ഒരിക്കലും ഞാൻ പ്രചരിപ്പിക്കരുത്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യരുത്. ആരൊക്കെയാണോ ഷെയർ ചെയ്തത് അവരെല്ലാം അതിൻ്റെ നിജസ്ഥിതി ഈ ക്ലാസ്സിലൂടെ അറിയുന്നത് കൊണ്ട് ഈ ഒരു ക്ലാസ്സും അവർക്കൊക്കെ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർ അതിൽ വഞ്ചിതരായി പോകും എന്നുകൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. ഇതിനു മുമ്പും പരിശുദ്ധമായ ഈ റമദാനിൻ്റെ മുന്നോടിയായി പരിശുദ്ധ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടി ഇങ്ങനെ പല വിഷയങ്ങളും പ്രചരിപ്പിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് 2020 ആയാൽ 2020 കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു അപകടം വരാനുണ്ട്, ഒരു മഹാമാരി, കോടിക്കണക്കിന് ജനങ്ങൾ അതിൽ മരണപ്പെടും, കാബാലയം ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളെയെല്ലാം തടയപ്പെടും, റോം രാജാവ് കൊല്ലപ്പെടും, അതുപോലെ ഒരുപാട് സംഭവങ്ങൾ, വിലക്കയറ്റമുണ്ടാകും. മാർച്ച് മാസത്തിലാണിത് സംഭവിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാത്ത പേരിൽ ഒരു ഇമാമിലേക്ക് ചേർത്തിക്കൊണ്ട് വിശദീകരിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ജനങ്ങളെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് യാസീനിൽ മുടിയുണ്ട്, അത് കുടിച്ചാൽ ശിഫയാണ്, കൊറോണ വൈറസ് മാറിക്കിട്ടും എന്നും നേരത്തെ പ്രചരിപ്പിച്ചിരുന്നു. നമ്മളിൽ പല ആളുകളും ഈ രണ്ട് വിഷയങ്ങൾ കൂടുതലായി വാട്സപ്പുകളിൽ ഷെയർ ചെയ്തവരാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് വ്യക്തമായ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. ഇത്തരം വിഷയങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ ആദ്യം ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും അത് വേണ്ടതുപോലെ മനസ്സിലാവാതെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. പരിശുദ്ധമായ ഈ റമദാനിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ റമദാൻ ആരംഭിച്ചത് വെള്ളിയാഴ്ചയാണ്, 15 ദിവസം വരുന്നതും വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹദീസിൽ എല്ലാ നിലക്കും സൂട്ടബിളായി ഒരു വലിയ അപകടം പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ പേടിച്ചു കഴിയുന്നൊരു അവസ്ഥ സംജാതമാകും. എന്തിനു വേണ്ടിയാണ് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത്, പേടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിന് സ്ഥിരതയില്ല, അതാർക്കും ഷെയർ ചെയ്യരുത്. ഒരിക്കലും നബി തങ്ങളെ തൊട്ട് അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടില്ല. അതിൻ്റെ റാവികളൊക്കെ മർദൂദീങ്ങളാണ്, ആ ഹദീസ് മർദൂദാണ്, മൗദു ആണ്. ഒരു കാലത്ത് ഇതുപോലെ 10,000 ഹദീസുകൾ, മൗദുവായ ഹദീസുകൾ പല ആളുകളും തട്ടിവിട്ടിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ റമദാൻ. അതിൻ്റെ ആദ്യത്തെ 10 ഇന്ന് നമ്മളിൽ നിന്ന് യാത്രയാവുകയാണ്. ഇന്നോ ഇന്നലെയോ കടന്നു വന്ന റമദാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇത്തരം മെസ്സേജുകളിൽ വഞ്ചിതരാവാതെ പരിപൂർണമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും റഹ്മത്തിനെ ചോദിക്കാനും അടുത്ത 10 മഗ്ഫിറത്തിനെ ചോദിക്കാനും ഞാൻ തയ്യാറാവുക. ഇനിയൊരു റമദാനിനെ സ്വീകരിക്കാൻ ഞാം ആരാണ് ഇവിടെ ഉണ്ടാവുക എന്ന് നമുക്കാർക്കും അറിയില്ല. എത്രയോ ചെറുപ്പക്കാർ ഈ കൊറോണ വൈറസിൽ ഈ റമദാനിൻ്റെ മുന്നോടിയായും റമദാനിലും നമ്മളിൽ നിന്ന് യാത്രയായി. അതുകൊണ്ട് തന്നെ പരിപൂർണമായി അള്ളാഹുവിലേക്ക് മടങ്ങുക. ഒരിക്കലും ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഇത്തരം മെസ്സേജുകൾ ഷെയർ ചെയ്യാതിരിക്കുക എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതുവരെ നാം അനുഷ്ഠിച്ച നോമ്പുകൾ, നമ്മുടെ നിസ്കാരങ്ങൾ, അതുപോലെ ഖുർആൻ പാരായണം ചെയ്തത്, അതെല്ലാം റഹ്മാനായ റബ്ബി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മഹാമാരി കൊറോണ വൈറസ് മൂലം ലക്ഷങ്ങളാണ് മരണപ്പെട്ടത്. അവരിൽ മുഅ്മിനീങ്ങൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മാസങ്ങളായി ജോലിക്ക് പോവാൻ കഴിയാതെ വലിയ പട്ടിണിയിലേക്കാണ് ലോകത്തുള്ള ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് അതിനൊക്കെ വലിയ പരിഹാരം നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.